കൂടിയും നോട്ടം എല്ലാവരും സ്നേഹം കൊണ്ടാണ് അറിയാം. അപ്പൊ സലാം പറയുമ്പോഴൊക്കെ സലാം പറയാവൻ സലാം മടക്കുക. അപ്പൊ അങ്ങനെ ഈ കൈ എല്ലാവർക്കും കൈ കൊടുക്കല് ഇപ്പൊ ഒരാളല്ലോ എന്നുള്ളു. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, ആളുകൾ കൂടുന്നൊക്കെ നമുക്കറിയാം സ്നേഹം കൊണ്ടാണ് സന്തോഷം തന്നെയാണ്. പക്ഷെ ഈ സെൽഫി എടുക്കാനൊക്കെ മേലിൽ കൈ വെക്കുക ഒക്കെ ആകുമ്പോ അവന് ബുദ്ധിമുട്ടാണ്. നമ്മളെപ്പോഴും അവനെ സഹായിക്കുക, കാരണം ഈ കൊറോണന്റെ ഒരു സമയമാണ്. അവൻ നോക്കണം, പല ആളുകളും ഇതുണ്ട്. അത് മാത്രല്ല, അവന് ഇത്രയും ദൂരം നടക്കാനുള്ളതല്ല. അപ്പൊ അവന്റെ ഒരു ആരോഗ്യം കൂടി നമ്മൾ നോക്കണം. നമ്മളെ സപ്പോർട്ടാണ്, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട അവന്റെ പിറകെ അവനെ നിയത്ത് വെച്ച് ഇറങ്ങിയത്. ഞങ്ങൾ കഷ്ടപ്പെട്ട അവന്റെ ഒരു സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങളും അത് ശ്രദ്ധിക്കുക. ഈ സലാം പറഞ്ഞോളി, അപ്പൊ സലാം മടക്കും. എല്ലാവരും കൈ കൊടുക്കണമെന്ന് വാശി പിടിക്കുന്ന പോലത്തെ ഒരു ഇതാവരുത്. അവന് ബുദ്ധിമുട്ടാണ്. സെൽഫി എടുക്കുമ്പോഴൊക്കെ തോളി തട്ടു. നിങ്ങൾ പോകുന്നത് ഫോട്ടോ എടുത്തോളി. ഇനി പോകുമ്പോ ഇങ്ങനെ നിന്നിട്ട് സെൽഫി എടുത്തോളി. കൂടെ നിന്നെ സെൽഫി, അവൻ നടന്നുകൊണ്ടിരിക്കുന്ന ആള് പെട്ടെന്ന് നിന്നാല് അത് സ്ഥിരമായിട്ട് നടക്കുന്നവർക്ക് അറിയാൻ പറ്റും. ലഗേജ് വെച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് നിന്നാല് സ്റ്റെക്ക് ആകുമ്പോ നമ്മുടെ ഊരെ ഞെട്ടാൻ സാധ്യത. അത് സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യും. ഓന് ഇനിയും 8000 കിലോമീറ്റർ 8600 കിലോമീറ്റർ ഇനിയും നടക്കാനുള്ള ആളാണ്. അപ്പൊ എല്ലാവരും അപ്പൊ സഹായിക്കുക എല്ലാവരും ഇങ്ങനത്തെ രീതിയില്. നിങ്ങൾ ജോയിക്കാണ് നല്ല പറയുന്നത്. ഞാന് എനിക്കറിയാം സ്നേഹം കൊണ്ടാണ്, നമുക്കറിയാം ആ അവസ്ഥ. ഷിയാബ് പറയുന്നതിനോട് ഇതൊന്നും പറയണ്ട, എല്ലാവരും സ്നേഹം കൊണ്ടാണെന്ന്. പക്ഷെ നമുക്കത് കാണുമ്പോ നമുക്ക് നെഞ്ഞു പൊട്ടുകയാണ്. നമ്മൾ അവന്റെ കൂടെ ഇത്രയും നടക്കുന്നത് അവന്റെ സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ്. അവൻ പറഞ്ഞ കുഴപ്പമില്ല, ഒരു സ്നേഹം കൊണ്ടല്ലേ എന്നുള്ള രീതിയിലൊക്കെ. അപ്പൊ നിങ്ങളെല്ലാരും അങ്ങനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാല് ആളുകൾ കൂടുന്നൊന്നും കുഴപ്പമില്ല. സലാം പറഞ്ഞോളൂ, സലാം മടക്കും. എല്ലാവരും കൈ കൊടുക്കണം എന്ന് വാശി പിടിക്കുക. വാശി പിടിക്കാന്നാ കൈ എങ്ങനെയും കൈ കൊടുക്കണം എന്നുള്ളത്. അപ്പൊ അവന് പ്രസ് ഇത് എല്ലാവരും ആ ക്രൗഡിന്റെ അടിയിൽ വെച്ചിട്ട് ഇന്നലൊക്കെ നമ്മൾ വിചാരിച്ചു കൊടുത്ത് നടക്കാൻ പറ്റാൻ പറ്റിയില്ല. അപ്പൊ അതിനൊരു തടസ്സം വരുത്താതെ നല്ല രീതിയിൽ കാര്യങ്ങളും സഹായിച്ചു.